കോഴിക്കോട് കൊയിലാണ്ടിയിൽ എടിഎമ്മിൽ നിക്ഷേപിക്കാൻ എത്തിച്ച പണം കവർന്നു എന്ന പരാതിയിൽ നഷ്ടമായ 5 ലക്ഷം രൂപ കൂടി പോലീസ് കണ്ടെടുത്തു. മുഖ്യ സൂത്രധാരൻ താഹ വില്യാപ്പള്ളി സ്വദേശിക്ക് കടം വീട്ടിയ പണമാണ് കണ്ടെടുത്തത്. 37 ലക്ഷം രൂപ നേരത്തെ കണ്ടെത്തിയിരുന്നു. വിവരങ്ങൾ ജോഷ്ല നൽകും. ജോഷ്ല, എന്താണ് കൂടുതൽ വിവരങ്ങൾ? ബിനു, കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇത്തരത്തിൽ ഒരു സംഭവം, തട്ടിപ്പ് സംഭവം കൊയിലാണ്ടിയിൽ അരങ്ങേറിയത്. ഇന്ത്യ 1 എടിഎമ്മിൽ നിക്ഷേപിക്കാനായി പോയ തുക വഴിയിൽ വെച്ച് 3 പേർ ചേർന്ന് ആക്രമിക്കുകയും തൻ്റെ കൈ തന്നിൽ നിന്നും തട്ടിയെടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കൊയിലാണ്ടി പോലീസിൽ സുഹൈൽ എന്നയാൾ പരാതി സമർപ്പിക്കുകയായിരുന്നു. ഇയാൾ എ ടി എമ്മിൽ പണം നിറയ്ക്കുന്ന ഏജൻസി ജീവനക്കാരനായിരുന്നു. ഇയാൾ ഇന്ത്യ 1 ബാങ്കിൽ നിന്നും കൊയിലാണ്ടി ഫെഡറൽ ബാങ്കിൽ നിന്നും അരിക്കുളം ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അരിക്കുളത്തെത്തിയപ്പോൾ ഒരാൾ ഈ കാറിൻ്റെ ബോണറ്റിലേക്ക് വീഴുകയും പിന്നീട് മറ്റൊരാൾ കൂടി പർദ്ദ ധരിച്ച് എത്തുകയും ഈ സുഹൈലിനെ ആക്രമിക്കുകയും മുളകുപൊടി വിതറുകയും ബോധരഹിതനാക്കുകയും പണം കവർന്ന ശേഷം കാട്ടിലെ പിടിയയിൽ ഉപേക്ഷിക്കുകയും ചെയ്തു എന്നുള്ളതായിരുന്നു പരാതി. എന്നാൽ പോലീസ് നേരത്തെ തന്നെ പരാതിക്കാരനെ സംശയിച്ചിരുന്നു. ഈ സംശയം വ്യക്തമാകുന്ന രീതിയിൽ 72 ലക്ഷത്തി 40,000 രൂപയാണ് നഷ്ടമായത്.